എന്ത് രസമല്ലേ. ഇത് ഏത് ഹോട്ടലാ? ഹോട്ടലല്ല, സെക്രട്ടേറിയറ്റാണ്. ഒരു ബസ്സിന്റെ മുകളിൽ വേറെ ബസ് ഡബിൾ ഡെക്കറാ. അതെനിക്കറിയാ. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് തന്നെ. അല്ല, ഇതുകൂടി കൂട്ടിട്ട് ആദ്യമായിട്ടാ. ആ, കണ്ടപ്പോഴേ തോന്നി. ഞാൻ വരണം വന്നാലും കോരന് കുമ്പലടെ കഴിഞ്ഞു. അമ്മയുടെ പച്ച കള്ളാണ്. എത്ര? 40 രൂപ. കാലത്തെ കുറ്റി തട്ടി എവിടെ നിന്നാ വരണത്? ബ്ലോക്ക് ചെയ്യാൻ ഇതാ ബ്ലോക്ക് ആഫീസ. പിന്നെ താൻ വേറെ എവിടെയും പൊക്കോ. ഇവിടെ ഇല്ല, വിളിക്കണ്ടെന്ന്. ഇവിടെ റൂമില്ല, താൻ തന്റെ പണി നോക്ക. അല്ല, ഞങ്ങൾക്കൊരു മുറിയൊന്ന് സഹായിക്കൂ. നിങ്ങൾ കപ്പിള? അയ്യേ, ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല, ഇതിന്റെ ഭാര്യ. അത് തന്നെയാണ് മിസ്റ്റർ ചോദിച്ചത്. വാടകയൊക്കെ തരേണ്ടി വരും. അത് തരാം. എത്രയാവും? ഡബിൾ റൂമിന് 150 രൂപ. അയ്യോ, ഡബിൾ വേണ്ട, സിംഗിൾ ഞങ്ങൾ ഡബിൾ ആക്കിക്കൊള്ളാം. എഴുത. മനുഷ്യനെ മനുക്കെടുത്ത ഓരോരുത്തരുമാർ വരും. ചന്ദ്ര സുന്ദരൻ തന്നെയല്ല സുന്ദര. ഓ ഓ, ചന്ദ്ര സുന്ദരേട്ടാ, ഇവിടെ വേറെ നല്ല ലോഡ്ജ് ഒന്നും കിട്ടില്ലേ? എന്താ, നിനക്കിവിടെ ഇഷ്ടായില്ലേ? ആ ഓട്ടോക്കാരൻ പറഞ്ഞു കേട്ടില്ലേ, നസീറും ജയനും അടൂർവാസിയും ഇഎംഎസും ഒക്കെ ആദ്യ കാലത്ത് താമസിച്ചിരുന്ന ലോഡ്ജായത്. അവരൊക്കെ മരിച്ചുപോയില്ലേ? അയ്യോ, ഇവിടെ ഇരിക്കുന്ന ഓരോ ഉണ്ടക്കണ്ണന്മാരുടെ നോട്ടവും ചിരിയും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് പട്ടണം ശരിയാവില്ലെന്ന്. നമുക്ക് നമ്മുടെ നാടും വീടും നമ്മുടെ റേഷൻ കടയും പഴയ സൈക്കിൾ. എനിക്കിവിടം ഇഷ്ടമായി. എന്നെ എന്തിനാ വിളിച്ചേ? നിന്നെ പെണ്ണ് കാണാൻ ഇവരെ കൊണ്ട് റൂമിലാക്കണ. ഈ നസീർ താമസിച്ചിരുന്ന മുറി ഏതാണ്? ഏത് നസീർ? നമ്മുടെ സിനിമാ നടൻ പ്രേം നസീർ. ഓ, അദ്ദേഹം തന്നെ. ഈ കടക്കാരൻ അങ്ങനെ കടന്നിരുന്നു. അതേ വിരിയും അതേ തലയണി. ഇതൊന്നും കഴുകാറില്ല. ഓ അയ്യോ, വേണ്ടായിരുന്നു. അതല്ല, ഇത് വെച്ചോ. തൊണ്ടയിൽ കിച്ച് കിച്ചിന് ഏറ്റവും നല്ലതാണ് വീക്സ്. ഒരു കൂടെ എടുക്കട്ടെ. നീ ഇവിടെ താമസിച്ചു. മനുഷ്യന്റെ വില കളയാനായിട്ട് പ്രേം നസീർ കിടന്ന് കെട്ടില്ല, കയറി കിടക്ക്, മനസമാധാനം ആവട്ടെ. എന്തേത് നസീർ സാർ? ഇങ്ങനെയായിരുന്നു. എങ്ങനെ? മണ്ടിപ്പെണ്ണ്, ഒരുപാട് ദേഷ്യപ്പെട്ടാൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരുമ തരും. ഉമ്മ ഉമ്മ ഉമ്മ. ഈ സുന്ദരേട്ടന് വട്ട. ഞാനും വരട്ടെയോ നിന്റെ കൂടെ? വേണ്ട, ജയം കളിക്കുന്നു. ഒരാളെ ഒറ്റയ്ക്ക് ഇടിക്കണ. ഒന്ന് പറയോ, ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കണം. യവനെ നേരത്തെ നോക്കി വെച്ച അതാണ് കാര്യം. അകത്ത് ബാത്റൂമിനകത്ത് എന്റെ ഭാര്യയാണ്. ആണെങ്കിട്ടവനെ ഭാര്യയുടെ കൂടി ഒളിഞ്ഞു നോക്കുന്നു. വൃത്തികെട്ടവനെ. അതെ, ഞാൻ ശരിക്കും ഭർത്താവാണ്.
താലി വൈഫിന്റെ കഴുത്തിലായി പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ചേട്ടാ, ഇവരെ പോലുള്ള ഏതെങ്കിലും തെണ്ടുകൾ ഇതിലൂടെ എത്തി നോക്കിയാൽ കാണുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കില്ല. ഒന്നുമില്ലേ, ഇവര് ഫ്രണ്ട്സ് ആവാൻ വേണ്ടി വന്നാ. പിന്നെന്താ അയ്യോ അയ്യോ എന്ന് കേട്ടത്? അത് ഞാൻ ഹലോ ഹലോ എന്ന് പറഞ്ഞ പരിചയപ്പെടാനുള്ള സന്തോഷത്തിൽ ഈ ചേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി കൈ ഇങ്ങനെ പൊക്കുമ്പോഴാണ് നീ വന്നത്. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ തന്ന എനക്ക് നന്ദിയുണ്ട്. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ഫോന് ഹാപ്പി അല്ലേ? നീ എത്തിക്കോ എന്റെ വൃത്തി. പരിചയമില്ലാത്ത സ്ഥലമാണ്, സൂക്ഷിക്കണം. ഇങ്ങനൊക്കെ പേടിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയെന്നല്ലല്ലോ. അതാണല്ലോ എന്റെ പേടി. ഒരു പേടിയും വേണ്ട, മോൻ കറങ്ങി നടക്കാതെ എത്രയും പെട്ടെന്ന് ഒരു വീട് കണ്ടുപിടിക്കും. പ്രേം നസീറിനെ കടിച്ച കൊതുക് രാത്രി നമ്മൾ ഉറക്കും തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്റെ ഉറക്കമൊക്കെ പോയില്ലേ, നാട്ടിലായിരുന്നപ്പോ. സുന്ദരേട്ടാ, കണ്ടിട്ട് ഏതോ വലിയ ആളാണെന്ന് തോന്നുന്നു. നമുക്ക് പി ഡബ്ല്യു ഡി സെക്ഷൻ എവിടെയാണെന്ന് ചോദിക്കാം. ഒരാഴ്ചയാണ് ലീവ് എടുക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു മണിക്കൂർ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നില്ലേ? ഭർത്താവ് ലീവ് ഇന്നലെ പോയതേ ഉള്ളൂ. ഓ വലിയ ഭർത്താവ്, ഞാനൊരു ഭർത്താവല്ലേ, എനിക്കൊണ്ട് ഭാര്യ. എന്നിട്ട് ഞാൻ ഇവിടെ ഡെയിലി വരുന്നില്ല തന്നെ കാണാൻ. അല്ലെ, ഇവരൊക്കെ ആരാ? ഇവിടെ കാണില്ല. നിങ്ങൾ ഇതുവരെ പോയില്ലേ? എന്ത് കാണാനാ വായി മുളിച്ചേക്കണ? ഈ PWD സെക്ഷൻ. അത് PWD സെക്ഷനിൽ ചോദിച്ചാ പറഞ്ഞു തരും. അല്ല ഫോളോ മീ. പോണെങ്കി പോവാശാനെ, വിളിച്ചിട്ട് പോകച്ചേ. വാ പോ. എന്താ രാജമ്മേ ഇങ്ങനെ പെണ? ഇതേ പേപ്പർ പോയി. പരിചയമില്ലാത്ത ആൾക്കാരാണ്, അതൊക്കെ പരിചയപ്പെടാലോ. ഞാൻ പറഞ്ഞില്ലേ നാൻസി, കണക്ക് ടാലി ആവില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ രാധാമണി, ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതാ. ഹലോ, ഞാൻ വേണുഗോപാൽ. ഹലോ, ഇത് നാൻസി. അകത്തോട്ട് ചെന്നോളൂ, ഓഫീസർ അകത്തുണ്ട്. ഓക്കേ. ഞാൻ ഹസ്ബൻഡാ. അതൊന്നും ഇവിടെ ആവശ്യമില്ല സാധനങ്ങളാ. അല്ല ഭാര്യ പോയി കൂടെ ചെല്ലാൻ. വെരി ഗുഡ്, വെൽക്കം. താങ്ക് യു സർ. ഹസ്ബൻഡ് ആയിരിക്കും. അല്ല വൈഫാ. നിങ്ങൾ? അതെ. പേര്? രാധാമണി. അതിലുണ്ട്. നിങ്ങളുടെ പേര്? അത് അബ്ദുള്ള. അല്ല സുന്ദരേശൻ. മിസ്റ്റർ സുന്ദരേശൻ സർക്കാർ സർവീസ് തന്നെയാണോ? സർക്കാരിന്റെ സർവീസ് തന്നെയാ. റേഷൻ കടയാ. അതിനെന്താ, റേഷൻ കടക്കൊക്കെ ഇപ്പൊ നല്ല വരുമാനല്ലേ. പിന്നെ ഇനിയിപ്പോ ഭാര്യയ്ക്കും ജോലിയായി. ഭാഗ്യവാൻ. ആയിക്കോട്ടെ. രാധാമണി ഏതുവരെ പഠിച്ചു? MSc ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴായിരുന്നു കല്യാണം, പിന്നെ പഠിത്തം നിർത്തി. ഇതാണ് ഈ ഭർത്താക്കന്മാരുടെ കുഴപ്പം. എന്ത് മണ്ടത്തിലെ സുന്ദരേശ കാണിച്ചത്? വീണ്ടും പഠിപ്പിക്കണായിരുന്നു. സ്കൂളിലും കോളേജിലും വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലോ കല്യാണം കഴിക്കുന്നത്. അതിനൊക്കെ വേണ്ടിട്ടല്ലേ നമ്മൾ കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നെങ്കിൽ സുന്ദരേശന്റെ ഭാഗം ശരി. ഇതിനൊന്ന് സൈൻ ചെയ്തേക്കും. പിള്ളച്ച, എന്തോ പുതിയ അപ്പോയിന്റ്മെന്റ്. രാധാമണി, ഇത് പ്യൂൺ ശേഖരപിള്ള. ഇയാള് പ്യൂണ്? എന്തേ പരിചയമുണ്ടോ? താഴെ വെച്ച് കണ്ടിരുന്നു, വഴി കാണിച്ചരാന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയതാ. ബാക്കി ഞാൻ പറയാം. ഇടയ്ക്ക് വെച്ചൊരു ചൂലും പിടിച്ചെന്ന് ഏതോ ഒരു രാജ്യമേ കണ്ടപ്പോ ഇയാളുടെ സ്വഭാവം മാറി. ഇയാളൊന്നും ശരിയല്ല സാർ. ഇയാളെ പോലുള്ളവർ സെക്രട്ടേറിയറ്റിന്റെ ശാപമാണ്. അപ്പോ പിള്ളച്ചന്റെ വിശ്രൂപം മനസ്സിലാക്കിയിട്ടാണ് വരവ്. ഇനി കാര്യമായിട്ട് പരിചയപ്പെടുത്തണമെന്നില്ലല്ലോ. വേണ്ട സാർ. രാധാമണിക്ക് സീറ്റ് അടിച്ചു കൊടുക്കും. ഇവിടെ വെച്ചേക്ക്. അപ്പൊ വീണ്ടും കാണാം. വിഷു ആൾ ദ ബെസ്റ്റ് രാധാമണി. താങ്ക് യു സർ. സുന്ദരേശന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണല്ലോ. അത് നല്ല അടികൊള്ളാത്തതിന്റെ. ഞാൻ തരാം. ഫോളോ മീ. മറ്റേ സർ. ചേട്ടാ ഒന്ന് ചോദിച്ചോട്ടെ? ചിലരൊന്നുമില്ല. എന്നെ കണ്ട പിച്ചക്കാരനാണെന്ന് തോന്നുന്നു. ചേട്ടാ ഇവിടുന്ന് തെക്കോട്ട് പോയാ? ഞാൻ തെക്കോട്ടൊന്നും പോകാനായിട്ടില്ല. ഈ ചേട്ടനല്ല പിന്നെ തെക്കോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങള്. കിഴക്കേക്കോട്ടം, മണക്കാട്, തിരുവല്ലം, ബെങ്ങാലൂർ. കിഴക്കേക്കോട്ടം, മണക്കാട്. ഇനി കിഴക്കോട്ട് പോയാല് പൂജപ്പുര, പാങ്ങോട്, കാട്ടാക്കട. പടിഞ്ഞാറോട്ട്? അവിടെ കടല. ഇയാൾക്ക് എവിടെയാ പോകണ്ടെന്ന് പറ. എവിടെയും പോവാതിരിക്കാനാണ് ചേട്ടാ. വരട്ടെ. ഓ, ഇന്ന് ഇത്ര സ്ഥല പേര് മതി. ഇനി പോയി കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. വൈകുന്നേരം 5 മണിക്ക് ഓഫീസിൽ പോകേണ്ടതാ. കൊറേ നേരമായി വന്നിട്ട്. സ്കൂൾ കുട്ടികളെ കൊണ്ടുവരാൻ നിൽക്കുന്ന പോലെയായി.
സുന്ദരട്ടാ, ഇന്ന് രാവിലെ നമ്മൾ കണ്ടില്ലേ നാൻസി? ഇവിടെ അടുത്താണോ വീട്? ഇവിടുന്ന് 10 മിനിറ്റ് ഓടിക്കണം. ആരേ? വണ്ടിയേ. അപ്പൊ ബൈ. പാവം, ഈ നാൻസിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയത്. എന്നാ നീ ആ കുട്ടിയുടെ കൂടെ കൂട്ടൊന്നും കൂടണ്ട. അതെന്താ? എനിക്ക് ഇനിയും ജീവിക്കണം. അങ്ങേ റേജിസ് ഓഫീസിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികച്ചില്ല. ബൈക്ക് ആക്സിഡന്റ്, വീട് തിരുവല്ലയിലാ, കുട്ടിയോളും ഇല്ല. ഇതാണ് ഞാൻ പറയുന്നത്, കുട്ടികളുടെ കാര്യത്തിൽ താമസം വേണ്ടെന്ന്. കഷ്ടമുണ്ട് സുന്ദരേട്ടാ, ഒരാളുടെ വിഷമം പറയുമ്പോളാ തമാശ. ഞാൻ വെറുതെ. അല്ല, വീടിന്റെ കാര്യം എന്തായി? ഒന്നും പറയണ്ട എന്റെ രാധമ്മേ, ഇവിടെ വീടിട്ടൊന്നും എനിക്ക് തോന്നണല്ലേ. അതെന്താ? ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ എവിടെയൊക്കെ പോയിന്നറിയോ? ശാസ്തമംഗലം, വെള്ളയമ്പലം, കിഴക്കേക്കോട്ട, നേമം, പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ. സ്ഥലം കാണാൻ പോയതാ? ആ, നീ അതിനെ ചോദിക്കണം. ഉച്ചയൂണും കഴിഞ്ഞ് മുറി പോയി 10 മിനിറ്റ് ഉറങ്ങാൻ പോലും നിൽക്കാതെ വീടും തപ്പി നടന്നിട്ട് എനിക്ക് ഇതെന്നെ കിട്ടണം. അപ്പൊ നമുക്ക് പോയാലോ? പോവാം, പക്ഷെ ഇനിയിപ്പോ 5:40 ട്രെയിൻ കിട്ടുന്ന എനിക്ക് തോന്നണല്ലേ. ട്രെയിൻ ഒന്നും വേണ്ട. ബസ്സിൽ പോവാനോ? ബസ്സും വേണ്ട, നമുക്ക് ഒരു ഓട്ടോറിക്ഷയിൽ പോയാ മതി. ഓട്ടോറിക്ഷ അല്ല, നാട്ടിലേക്കോ? എന്റെ സുന്ദരേട്ടാ, വീട് ശരിയായി. ഇവിടെ വീട് കിട്ടാൻ ഒരു പാടുമില്ല. രാവിലെ നമ്മൾ കണ്ടില്ലേ ശേഖരപിള്ള, അയാൾ ഒരു വീട് ശരിയാക്കിയിട്ടുണ്ട്. അയാള് ശരിയില്ലെങ്കിൽ നമുക്ക് എന്താ? രാവിലെ ആൾ അറിയാണ്ടായൊരു അബദ്ധം പറ്റിയേ ഉള്ളൂ. അത്ര കുഴപ്പക്കാരനൊന്നും അല്ല. ഇപ്പൊ നമ്മളെ കൊണ്ടോ ലോഡ്ജിൽ വരും. നമ്മളെ കൊണ്ടേ പോവാ എളുപ്പം. തെറ്റാണോ? എന്താ അല്ല, കറക്റ്റ് സമയത്ത് വരുവാണ്.